അത്യന്ത വിരക്തയായ മാതാവേ, ഒരാൾ അനുവർത്തിക്കുന്ന ഏകസ്ഥം അല്ലെങ്കിൽ വിവാഹം എന്നീ ജീവിതാവസ്ഥയോട് സ്വയം പുലർത്തുന്ന ആത്മാർത്ഥതയെയും വിശുദ്ധിയെയുമാണ് ചാരിത്രം അഥവാ വിരക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശരിയായ കാഴ്ചപ്പാടിൻ്റെയും വിശ്വാസത്തിൻ്റെയും തത്വങ്ങൾക്കനുസരിച്ച് ലൈംഗിക സുഖത്തിനുള്ള ആഗ്രഹത്തെ മിതമാക്കുന്ന പുണ്യമാണ് ഇത്. വിവാഹിതരായ ദമ്പതികൾ എന്ന നിലയിലോ അവിവാഹിതരായ വ്യക്തികൾ എന്ന നിലയിലോ ജീവിതത്തിൻ്റെ ശ്രമകരമായ നിമിഷങ്ങളിൽ ഈ മഹത്തായ ഗുണത്തിനായി നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന വ്യക്തിത്വമാണ് മറിയത്തിൻ്റേത്. അതിനാൽ അത്യന്ത വിരക്തയായ മാതാവേ എന്ന് സഭ അവളെ വിശേഷിപ്പിക്കുന്നു. മറിയത്തിൻ്റെ ചാരിത്രത്തിന് മൂന്ന് മുഖഭാവങ്ങളുണ്ട്. ഒന്ന്, മറിയത്തെ പോലെ ചാരിത്രശുദ്ധിയെ ഇത്രമാത്രം സ്നേഹിച്ച വിശുദ്ധാത്മാക്കളില്ലാത്തതിനാൽ അവൾ ഏറ്റവും നിർമ്മലയായ പരിശുദ്ധ അമ്മയാണ്. രണ്ട്, ചാരിത്രശുദ്ധി കാത്തുസൂക്ഷിക്കാൻ മറിയം ഏറ്റവും ശ്രദ്ധാലുവായിരുന്നു. മൂന്ന്, ചാരിത്രശുദ്ധി പാലിക്കുന്ന ആത്മാക്കളെ മറിയം തൻ്റെ ഓമന മക്കളായി കരുതുകയും അവരെ സഹായിക്കുന്നതിൽ ഏറ്റവും സന്തുഷ്ടയുമാണ്. ക്ലൗബർ തൻ്റെ ചിത്രത്തിൽ വളർന്നു വികസിച്ചു നിൽക്കുന്ന ഒരു മരവും അതിനു മുകളിലായി ഉണ്ണീശോയെ ചേർത്ത് നിൽക്കുന്ന മറിയത്തെയും ചിത്രീകരിച്ചിരിക്കുന്നു. ഈ മരത്തിലെ പൂക്കൾ അവളുടെ കന്യകാത്വത്തെയും പഴങ്ങൾ അവളുടെ മാതൃത്വത്തെയും അർത്ഥമാക്കുന്നു. കളങ്ങമറ്റ കന്യകയായ മാതാവേ, പരിശുദ്ധ മറിയത്തെ കളങ്ങമറ്റ കന്യകയായ മാതാവ് എന്ന് വിളിക്കുന്നതിനുള്ള കാരണം പരിശുദ്ധ കന്യക മറിയം ദൈവിക പുണ്യങ്ങളുടെ നിറവിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ തൻ്റെ കന്യാത്വത്തിന് കളങ്കം വരുത്താതെ ഗർഭം ധരിച്ചു എന്നതിലാണ്. ദൈവം പ്രവർത്തിച്ച ഈ അത്ഭുതം, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന ഏശയ്യ പ്രവാചകന്റെ പ്രവചനത്തെ സാധൂകരിക്കുന്നു. മത്തായി 1:20 ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന വചനവും പരിശുദ്ധമ്മയുടെ കളങ്കമില്ലായ്മയുടെ തെളിവാണ്. മനുഷ്യരക്ഷകനായ യേശുവിൻ്റെ ജനനത്തിന് മുൻപും ജനനത്തിന് ശേഷവും പരിശുദ്ധമ്മ ഒരു കന്യകയായി തന്നെ ജീവിക്കുന്നു. ക്ലൗബർ തൻ്റെ ചിത്രത്തിൽ യേശു ക്രിസ്തുവിനെ നീതിസൂര്യനായി ചിത്രീകരിച്ചിരിക്കുന്നു. പരിശുദ്ധമ്മയെ സംബന്ധിച്ചിടത്തോളം നീതിസൂര്യനായ ക്രിസ്തുവാണ് അമ്മയുടെ വെളിച്ചവും തെളിച്ചവും. ഈ വെളിച്ചമാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ കളങ്കമില്ലായ്മയ്ക്ക് കാരണം. ക്രിസ്തു കന്യകയായ മറിയത്തിൽ വസിക്കുന്നതിനാൽ ലത്തീൻ ഭാഷയിൽ യേശു മനുഷ്യരക്ഷകൻ എന്നർത്ഥമുള്ള ISS എന്ന പദം ദിവ്യകാരുണ്യ ഈശോയുടെ മാതൃകയിൽ മറിയത്തിൽ ദർശിക്കാം.